Hello friends, Tech Info Cafe day. In this video, we will talk about a Gmail tip. That is, Gmail account create Gmail account use Gmail account password. A strong password. Gmail account strong password. Password set ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ YouTube ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് നടക്കുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ Gmail അക്കൗണ്ട് ഉള്ളവരായാലും അല്ലെങ്കിൽ പുതിയൊരു Gmail അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നവരാണെങ്കിലും നമ്മുടെ Gmail അക്കൗണ്ടിന്റെ പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പാസ്വേഡ് നമുക്ക് എത്രമാത്രം സ്ട്രോങ് ആക്കാം ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയ്ക്ക് താഴെ കമൻറ്റും ചെയ്യുക. അത് നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിന് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് സെറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയായിരിക്കും? നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം സേഫ് ആയിരിക്കും. അതുപോലെ നമ്മുടെ ഫയൽസ്, നമ്മുടെ ഗൂഗിൾ ഡ്രൈവ്സ് കിടക്കുന്ന ഫയൽസ്, അതുപോലെ നമ്മുടെ ഇമെയിൽസ്, ഇതെല്ലാം അതുപോലെ കോണ്ടാക്ട്സ്, ഇവയെല്ലാം നമുക്ക് നല്ല സേഫായിട്ട് വെക്കാൻ പറ്റും. അതുപോലെ മറ്റാരെങ്കിലും നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൽ ഹാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് യൂസ് ചെയ്യാനോ ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് തടഞ്ഞു വയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നല്ലൊരു സ്ട്രോങ് പാസ്വേഡ് ജിമെയിൽ അക്കൗണ്ടിന് കൊടുക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ സേഫ് ആയിരിക്കും. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽസ്, ഫയൽസ്, അതുപോലെ ഗൂഗിൾ ഡ്രൈവിൽ കിടക്കുന്ന നമ്മുടെ ഡേറ്റകൾ എല്ലാം വളരെ സേഫായിട്ട് തന്നെ ഇരിക്കും. അതുപോലെ മറ്റൊരാൾക്ക് നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിലേക്ക് കടന്നു കയറാനോ അല്ലെങ്കിൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഹാക്ക് ചെയ്യാനോ പറ്റാതിരിക്കും. ഈ മൂന്ന് കാര്യങ്ങളാണ് നല്ലൊരു സ്ട്രോങ് പാസ്വേഡ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ. അപ്പോൾ നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് റിക്വയർമെൻറ്റ്സ് അറിഞ്ഞിരിക്കണം. നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മിനിമം ഒരു 12 ക്യാരക്ടറിന് മുകളിലും 12 ക്യാരക്ടറിന് മുകളിലോ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ്, നമ്പേഴ്സ് ആൻഡ് സിംബൽസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് ASCII സ്റ്റാൻഡേർഡ് ക്യാരക്ടേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ നമുക്ക്. അതുപോലെ നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ വീക്കായിട്ടുള്ള പാസ്വേഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ പേര് ABC എന്നാന്ന് വയ്ക്കുക. ABC എന്ന് പറയുന്ന ഒരാൾ ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ABC123 ഇങ്ങനെ പറഞ്ഞൊന്നും ക്രിയേറ്റ് ചെയ്യല്. അതുപോലെ ABC@123 ഇങ്ങനെ സിമ്പിൾ വീക്കായിട്ടുള്ള പാസ്വേഡുകൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾ മാക്സിമം. അപ്പോൾ നമുക്കൊരു നല്ലൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് റിക്വയർമെൻറ്റ്സ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് റിക്വയർമെൻറ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് ഒരു യൂണിക് പാസ്വേഡ് ആയിരിക്കണം. അതുപോലെ നമ്മുടെ പാസ്വേഡ് അല്പം ലോങ്ങറും നമുക്ക് പെട്ടെന്ന് മെമ്മറിയിലേക്ക് എടുക്കാൻ പറ്റുന്ന ടൈപ്പും ആയിരിക്കണം. അതായത് കുറച്ച് ലോങ് ആയിട്ടുള്ള ക്യാരക്ടർ യൂസ് ചെയ്യണം. 4, 5, 6 ക്യാരക്ടർ അല്ലാണ്ട് കുറച്ച് ലോങ് ആയിട്ടുള്ള ക്യാരക്ടറും അതുപോലെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന വേഡ്സോ അല്ലെങ്കിൽ ക്യാരക്ടറോ ആയിരിക്കണം. അതുപോലെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ നമ്മൾ യൂസ് ചെയ്യരുത് മാക്സിമം. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്കൊരു ലോങ്ങർ പാസ്വേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഈ ലോങ്ങർ ആയിട്ടുള്ളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ നേരത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലോങ്ങർ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം. കാരണം നമ്മൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വേർഡ്സുകളും ക്യാരക്ടറുകളും ഒക്കെ കൊടുത്ത് നമ്മൾ വലിയ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യും. പക്ഷേ നല്ല ലോങ് ആയിരിക്കും, നല്ല സ്ട്രോങ് ആയിരിക്കും. പക്ഷേ നമ്മൾ ജിമെയിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പാസ്വേഡ് മറന്നു പോവുക, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലോങ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മെമ്മറബിൾ ആയിട്ടുള്ള പാസ്വേഡുകൾ യൂസ് ചെയ്യുക. നിങ്ങളുടെ നിക് നെയിം അതുപോലെ നിങ്ങളുടെ ഇനീഷ്യൽ ഒന്നും നിങ്ങൾ ഒരിക്കലും പാസ്വേഡിൽ ഇൻക്ലൂഡ് ചെയ്യരുത്. അതുപോലെ നിങ്ങൾ വളർത്തുന്ന ഡോഗ്സ് ആണെങ്കിലും ക്യാറ്റ് ആണെങ്കിലും അതുപോലുള്ള പെറ്റുകളുടെ ഒന്നും നെയിം നിങ്ങളുടെ ജിമെയിൽ പാസ്വേഡിൽ ഇൻക്ലൂഡ് ചെയ്യല്. നിങ്ങളുടെ വീട്ടിലെ ആരുടെയും നെയിം ഒന്നും ഇൻക്ലൂഡ് ചെയ്യല്. അതുപോലെ നിങ്ങളുടെ ബർത്ത്ഡേ, നിങ്ങൾ ജനിച്ച വർഷം അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ച ഡേറ്റ്, നിങ്ങളുടെ കാറിൻ്റെ നമ്പർ, നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് നമ്പർ, ഇതൊന്നും ഒരിക്കലും നിങ്ങൾ ജിമെയിൽ പാസ്വേഡായിട്ട് യൂസ് ചെയ്യരുത്. അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ പേരോ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരോ ഇതൊന്നും ഒരിക്കലും പാസ്വേഡായിട്ട് യൂസ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളുടെ അഡ്രസ്സുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സുമായി ബന്ധപ്പെട്ട വേർഡ്സുകളോ ക്യാരക്ടറുകളോ യൂസ് ചെയ്യരുത്. അതുപോലെ നിങ്ങളുടെ വീട്ടിലെ പെറ്റിൻ്റെ നെയിമോ നിങ്ങളുടെ നിക്നെയിമോ നിങ്ങളുടെ ബർത്ത്ഡേയോ നിങ്ങളുടെ ഇയറോ അല്ല അത് ജനിച്ച വർഷമോ നിങ്ങളുടെ വീടിലിരിക്കുന്ന സ്ഥലത്തിൻ്റെ നെയിമോ അങ്ങനെയൊന്നും ആ വേർഡുകളും ക്യാരക്ടറുകളും ഒന്നും നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ റിക്വയർമെൻറ്റ്സ് ഒന്ന് ഓർത്ത് വയ്ക്കുക, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് സേഫ് അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ടിപ്പുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക. മാക്സിമം നിങ്ങൾ ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സേഫാണെന്ന് തോന്നുന്ന ലോങ്ങർ വേർഡ്സുകളും ക്യാരക്ടറുകളും യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.